Hello friends, welcome back to my channel, Simna's Food World. Now, we have an oven, beetroot, whipping cream, and a simple chocolate cake recipe. Now, this chocolate cake is whipping cream. I have already made a video. ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ച് വെച്ച ഈ ഒരു മിക്സ് ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഈ പൊടി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഈ ഒരു മിക്സിയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഇടാനായിട്ട് പാടില്ല കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്തതിനു ശേഷം നന്നായിട്ട് ഇങ്ങനെയുള്ള ഒരു സ്പാച്ചുല വെച്ചിട്ട് പതുക്കെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒരുപാട് എന്താ ബലം കൊടുത്തിട്ട് മിക്സ് ചെയ്യാനായിട്ട് പാടില്ല പതുക്കെ ഇതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ പതുക്കെ പതുക്കെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ട് കട്ടകളൊന്നും കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബാറ്റർ ഉണ്ടോ ഇച്ചിരി കട്ടിയിലാണ് ഇരിക്കുന്നത് ഇനി ഇത് നമുക്ക് ഒന്ന് ലൂസ് ആക്കി എടുക്കണം അതിനു വേണ്ടിയിട്ട് ഇതേ ഞാനിത് ലൂസ് ആക്കാനായിട്ട് എടുക്കുന്നത് ഇളം ചൂടുള്ള പാലാണ് കേട്ടോ അപ്പോൾ പാൽ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒരിക്കലും ഒരുപാട് അങ്ങ് എടുത്ത് ഒഴിക്കാനായിട്ട് പാടില്ല കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക കേട്ടോ ആ ഒരു കറക്റ്റ് ബാറ്ററിൻ്റെ പരുവത്തിലാക്കി എടുക്കുക
അപ്പോൾ ഇതേ ഒരു 3 ടേബിൾ സ്പൂണോളം പാൽ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കേക്കിന്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദേ കറക്റ്റ് ഈ ഒരു പരിവായിരിക്കണം കേട്ടോ. നമ്മളിങ്ങനെ താഴോട്ട് ഇടുമ്പോൾ റിബൺ റിബൺ പോലെ താഴോട്ട് വരണം. ഒരുപാട് കട്ടിയാവാൻ പാടില്ല, അതേസമയം ഒരുപാട് ലൂസായിട്ടിരിക്കാനും പാടില്ല. കറക്റ്റ് 6 ടേബിൾ സ്പൂണോളം ഇളം ചൂടുള്ള പാല് ഞാൻ ഇതിലെടുത്തിട്ട് ഒഴിച്ചിട്ടാണ് ഇത് ഈ ഒരു പരുവത്തിൽ ആക്കിയെടുത്തത് കേട്ടോ. ഇത് ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കുക. ഇനി ഇത് നമുക്കൊരു കേക്ക് ടിന്നിലോട്ട് അങ്ങോട്ട് മാറ്റിക്കൊടുക്കാം. അപ്പൊ കേക്ക് ടിന്നിന്റെ അടിയിലായിട്ട് കേക്ക് പെട്ടെന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബട്ടർ പേപ്പർ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു പാത്രത്തിലോട്ട് നമുക്ക് ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഇതേ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനിയിത് ജസ്റ്റ് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് എടുക്കാം കേട്ടോ. എന്തെങ്കിലും എയർ ബബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാനിത് ഇങ്ങനെയുള്ളൊരു പാത്രത്തിലാണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഇനി അതിൻ്റെ അടിഭാഗത്തായിട്ട് ഞാൻ കുറച്ച് മണലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് നന്നായിട്ട് അങ്ങോട്ട് ചൂടാക്കിയെടുക്കാം. അതൊക്കെ ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പാത്രത്തിൻ്റെ അടിഭാഗത്തായിട്ട് ഞാനൊരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കേക്ക് ടിന്നെ ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇറക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് പെട്ടെന്ന് അങ്ങോട്ട് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇതുപോലുള്ള റിങ്ങോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റീലിൻ്റെ പാത്രം വെച്ച് കൊടുക്കാം. ഇത് പതുക്കെ നമുക്ക് കൈയൊന്നും പൊള്ളിക്കാതെ ഇതേ ഈ ഒരു റിങ്ങിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. നമുക്കിത് അടച്ച് വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ കറക്റ്റ് 30 മിനിറ്റ്, അതിനിടയിൽ തുറന്നു നോക്കാനായിട്ട് പാടില്ല. നമ്മുടെ കേക്കിൻ്റെ ഈ ഒരു ഭാഗം സെൻറ്റർ ഭാഗം അങ്ങോട്ട് അമുങ്ങിപ്പോവും, പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ കറക്റ്റ് 30 മിനിറ്റ്, മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ ഇടാനായിട്ട് പാടില്ല, ലോ ഫ്ലെയിമിൽ കറക്റ്റ് 30 മിനിറ്റ് കേട്ടോ. അപ്പോഴത്തെ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. പിന്നെ ടിന്നിൽ നിന്ന് എടുക്കുന്ന ഒരു ഭാഗവും ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യുന്ന ഒരു ഭാഗവും ഞാൻ കാണിക്കുന്നില്ല. അതൊക്കെ എല്ലാ കേക്കിലും ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഈ കേക്കിലോട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇനി നമുക്കിത് ഈ ഒരു കേക്ക് ഹാർട്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. നമ്മളിത് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ കേക്കിൻ്റെ നേരെ നടുഭാഗത്തായിട്ട് ഇത് ഇങ്ങനൊരു ലൈൻസ് ഇട്ട് കൊടുക്കുക. നേരെ ക്രോസ് ആയിട്ടും ഒരു ലൈൻസ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ജസ്റ്റ് ഇത് ഈ ഒരു സൈഡ് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ എവിടെയാണോ നമ്മൾ ആ ലൈൻസ് വരഞ്ഞ് അവസാനിപ്പിച്ചത് ആ ഒരു ഭാഗം വരെ ജസ്റ്റ് രണ്ട് ഭാഗത്തും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ സിറപ്പ് ഞാൻ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അതൊന്നുമില്ല കേട്ടോ, ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയിൽ ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് നമ്മുടെ കേക്ക് നമ്മൾ ഈ ഒരു സിറപ്പ് കേക്കിലോട്ട് ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു കേക്ക് നമ്മുടെ ഈ ഒരു ക്രീം വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഹോം മെയ്ഡ് ആയിട്ടുള്ള ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. ഇത് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ എങ്ങനെയാണ് ഈ ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. നമ്മുടെ സാധാരണക്കാർക്ക് എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീമിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതൊരു കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് നമ്മളിന്ന് ഈ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച പീസ് നമുക്ക് ആദ്യം ഒന്ന് ഹാർട്ട് ഷേപ്പിലാക്കിയെടുക്കണം. നമ്മൾ എടുത്ത് വെച്ച ഈ ഒരു ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീം കേക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് അതായത് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ഒരു പീസ് ഒന്ന് എന്താ ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് ക്രീം എടുത്തിട്ട് ഇത് അതിൻ്റെ മുകളിലോട്ടായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ഈ ഒരു പീസ് ഇത് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. രണ്ട് ഭാഗത്തായിട്ടും ഇത് ഈ ഒരു രീതിയിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇനി അത്യാവശ്യത്തിന് ക്രീം നന്നായിട്ട് കേക്കിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ജസ്റ്റ് ആ ഒരു ഹാർട്ട് ഷേപ്പിലൊന്ന് കൈവച്ചിട്ടൊക്കെ നോക്കി കൊടുക്കുക കേട്ടോ. അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് വരിക എന്നുള്ളത്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഷുഗർ സിറപ്പ് കേക്കിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഷുഗർ സിറപ്പ് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കാം ഒരുപാട് വേണ്ടിട്ടോ, ഒരുപാട് ആയിക്കഴിഞ്ഞാലും നമ്മുടെ കേക്ക് അങ്ങോട്ട് കുതിർന്ന പോലെയാകും. ഇപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം മതി. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈ ഒരു വിപ്പിംഗ് ക്രീം നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. ഇനി ഇങ്ങനെയുള്ളൊരു കാർഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു വിപ്പിംഗ് ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ആ ഒരു കാർഡ് വെച്ചിട്ടാണ് ഞാനിത് നന്നായിട്ട് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു കേക്ക് ആ ഒരു ക്രീം വെച്ചിട്ട് നന്നായിട്ട് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു 3 ചെറിയതിൻ്റെ മുകളിലോട്ടായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. നിങ്ങൾക്ക് പൈപ്പിംഗ് ബാഗൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ
ക്രീം പൈപ്പും ബാഗിലോട്ട് നിറച്ചിട്ട് നമുക്ക് അതിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. ഓരോ നോസിൽ വെച്ചിട്ട് ഓരോരോ ഷേപ്പിലാക്കി എടുക്കുക. അപ്പോൾ ആ ഒരു ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കുക. ഇനി ഇതൊരു ഫ്രിഡ്ജിൽ ഒരു ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൻ്റെ നോർമൽ റാക്കിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇത് നമ്മുടെ കേക്ക് കറക്റ്റ് ഒരു 30 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് ആ ഒരു ക്രീമൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ക്രീമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് നിന്ന് കഴിഞ്ഞാൽ പിന്നെ മെൽട്ട് ആവത്തില്ല കേട്ടോ. അത്ര നല്ല നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്ന ക്രീമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ കത്തിയൊക്കെ വെക്കുമ്പോൾ തന്നെ ഉള്ളിലോട്ട് പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമ്മൾ മുട്ടയൊന്നും ഉപയോഗിച്ചില്ലെങ്കിലും ആ ഒരു കേക്കിന് നല്ല ടേസ്റ്റ് തന്നെയുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കിയിട്ട് നോക്കിയിട്ട് മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കുക. പിന്നെ ഈ ഒരു കേക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാതെ പോകരുത് കേട്ടോ. പിന്നെ ചാനലിൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ആ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഇനാബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുട്ബോൾ. ബൈ ബൈ.